പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജി അഡ്മിഷൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയങ്ങളും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനുള്ള റെസ്പോൺസ് ഉള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ്റെയും അലോട്ട്മെൻറ്റെയും ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ ഇന്നലെ 18-ാം തീയതി വന്നത്. ഇപ്പോൾ ഇതിൽ ഇതിന് ശേഷം ഫീസ് അടക്കണം, മാൻഡേറ്ററി ഫീസ് അടക്കണോ, അങ്ങനെയുള്ള പല ഇത് മാറാൻ പറ്റുമോ, അഥവാ നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് നിന്ന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്ഷൻസിൻ്റെ നിലനിന്നുകൊണ്ട് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാമെന്നുള്ള ഒരു മാറ്റം മാത്രമാണ് ട്രയൽ അലോട്ട്മെൻ്റ് വന്ന് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ലിസ്റ്റിൽ, പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില ലിസ്റ്റ് മാറ്റാം, പുനഃക്രമീകരണം നടത്താം, റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. റീഅറേഞ്ച് ചെയ്യുക എത്ര വേണമെങ്കിലും ചെയ്യാം. 18-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ഇത് എന്ത് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. ഇതിന് ശേഷം 21-ാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓപ്ഷൻസ്, കോളേജ് കോഴ്സ് ഓപ്ഷൻസ് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും പുനഃക്രമീകരിക്കാനൊക്കെയുള്ള സമയമുണ്ട്. ഈ പുനഃക്രമീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങളെടുത്ത് സൂക്ഷിക്കണം. 21-ാം തീയതിക്ക് മുമ്പായിട്ട് ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ 18-നുള്ളിൽ 18 മുതൽ 21 വരെ എത്ര ദിവസം, എത്ര സമയം വേണമെങ്കിലും, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് പുനഃക്രമീകരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല ആളുകൾക്കും പല ആളുകളും പറയുമ്പോൾ ആ കോളേജ് നല്ലതാണ്, ഈ കോളേജ് എനിക്ക് എന്താണ് അട്ടപ്പാടി ഗവൺമെൻറ് കോളേജാണ് കിട്ടിയത്, പിന്നീട് എനിക്ക് ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് കിട്ടി, അപ്പോൾ ഞാൻ അവിടേക്ക് മാറി. അപ്പോൾ അങ്ങനെ നീ മങ്കി മൈൻഡാണ്, ഒരാൾ പറയുമ്പോൾ മറ്റാൾ പറയുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറുകയാണ്. ഒരു അല്ലേ, ഒരു ഒരു കുരങ്ങ് ഒരു മരച്ചില്ലുണ്ടെങ്കിൽ ആ മരച്ചില്ലുള്ള ആ പഴങ്ങൾ തിന്ന് കഴിയും മുമ്പേ മറ്റേ മരച്ചില്ലയിൽ അക്കരപ്പച്ച കണ്ട് അങ്ങോട്ട് ചാടണം. അതേപോലെ ഒരു കോളേജിൽ നിന്ന് മറ്റേ കോളേജ്, ഇപ്പോൾ മങ്കി മൈൻഡ് ആയിട്ട് കാര്യമില്ല, നമുക്ക് ഏതാണോ കിട്ടിയത് ആ കിട്ടിയതിൽ തൃപ്തിപ്പെടുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഹയർ ഓപ്ഷനിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ ഒരാഗ്രഹമാണ്, അത് നമുക്ക് എന്തായാലും ലഭിക്കണം, നമ്മുടെ ഒരു ആവശ്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഇപ്പോൾ ഈ റീഅറേഞ്ച് ചെയ്യുന്നത് പുനഃക്രമീകരണം നടത്തിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ട്രയലിൽ കിട്ടിയ ആളുകൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണം എന്നില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ ട്രയൽ കിട്ടാത്തവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാം. കാരണം ഈ റീഅറേഞ്ച് വരുമ്പോൾ പ്രയോറിറ്റി ലിസ്റ്റിൽ മാറ്റം വരും, അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ചെറിയ ചേഞ്ചുകളൊക്കെ വരും. പക്ഷേ നന്നായിട്ട് മാർക്കുള്ള യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ഫീസ് അടക്കണമെന്നുള്ളതാണ്, ഫീസ് നിങ്ങളിപ്പോൾ അടക്കേണ്ടതില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് നിങ്ങൾക്കറിയാം 24/9/2020, അതോ 24-ാം തീയതി ആണ് നിങ്ങൾക്ക് വ്യാഴാഴ്ച ആണ് നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഫീസ് അടക്കേണ്ടത്. കിട്ടാത്തവർ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഫീസ് അടക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുനഃക്രമീകരണം എന്നുള്ള ഒരു അവസരമാണ്, അത് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളെ കഫേയിലും അഷയിലൊക്കെ പോയിട്ടാണ് ചെയ്യുക. അവസാനം ഈ അഷയക്കാരെയും കഫേക്കാരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോളേജിലേക്ക് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കുക, നിങ്ങളാണ് നിങ്ങളെ കപ്പലിൻ്റെ കപ്പിത്താൻ. നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്യുക. എന്താണ് നിങ്ങൾ കൊടുത്ത ഓപ്ഷന് മാറ്റം വരുത്തിയെങ്കിൽ, എവിടെയാണ് മാറ്റം വരുത്തിയെന്നുള്ളതും അത് ഫൈനലൈസ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ, നല്ല അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നന്നായിട്ട് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.